ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോ എനിക്കപ്പം സി അത് ഭയങ്കര ഒരു ചൈൽഡിഷ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്താ എനിക്ക് ആ സമയത്ത് ബോധമില്ല എന്ന് പറയാൻ. അപ്പം ബെസ്റ്റ് ഫ്രണ്ട് സമയത്തന്നെ ഇഷ്ടാഗ്രഹം പറഞ്ഞു, എനിക്ക് ഇഷ്ടമാന്ന് പറഞ്ഞപ്പോ എന്റെ തോട്ടം എന്ന് വെച്ചാൽ ഓക്കെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് നമ്മൾ എപ്പോഴും സംസാരിക്കുന്നൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെയാണ് പോകുന്നതൊക്കെയാണ് ഇല്ല. എന്നിട്ട് ഒരു ഇൻസ്റ്റൻസ് ഞാൻ പറയാം, ജഡ്ജ് ചെയ്യരുത് കേട്ടോ. ഒരു ദിവസം ഞാൻ ആദ്യം അങ്ങനെ സംസാരിക്കണം അങ്ങനെ അങ്ങോട്ട് ഇങ്ങ് പോറൊന്നുമില്ല. അപ്പം ഒരു ദിവസം വന്നിട്ട് നമ്മൾ അവന്റെ ഭയങ്കര ഡിസ്റ്റൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നു, ഞാൻ എന്നിട്ട് കുറച്ചിട്ട് അടുത്ത് ഇപ്പോഴോ എന്ന് ചോദിച്ച ഒരാളാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തിട്ടാന്ന് തോന്നുന്നത് വേണ്ട അങ്ങനെയുള്ള സംസാരങ്ങളൊന്നുമില്ല. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ അങ്ങനെ അങ്ങനെ തന്നെ പോയി, അങ്ങനെ പ്രത്യേകിച്ച് സംസാരങ്ങളൊന്നും എന്റെ ഇടയ്ക്ക് മാസങ്ങൾ പുതിയ പ്രണയത്തിലേക്ക് ഞാൻ വരാട്ടോ ഇവിടെ നിന്ന് കേക്കട്ടെ. എനിക്കിങ്ങനെ ഇതേ പറഞ്ഞ പോലെ ബോധമില്ലാത്ത കാലത്ത് അങ്ങനെ അങ്ങനെ പിന്നെ ഞാൻ പ്രണയം എന്ന് വെച്ചാൽ ഇങ്ങനെ ഫീലിംഗ് ഒന്നല്ല, പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് വെച്ചാ ആ എനിക്ക് എനിക്ക് ഇന്ന് ആള് എനിക്ക് ഇഷ്ടമാണ് ഞാൻ ആദ്യമായിട്ട് ഒരാളോട് പറഞ്ഞത്. ഞാൻ അങ്ങനെ പഠിക്കുമോ പക്ഷെ അത് ഫീലിംഗ് ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ പറയല്ലോ എനിക്ക് ആള് ഭയങ്കര ഇഷ്ട അങ്ങനെ അങ്ങനെ എങ്ങനെ അങ്ങനെ പടി പഠിക്കുന്ന സമയത്ത് എനിക്ക് അപ്പൊ എനിക്ക് ഒരു ഒരു എന്റെ കൂടെ ഉള്ള ഒരു പയ്യൻ, അപ്പൊ ഞാൻ ഇങ്ങനെ അച്ഛൻ അമ്മയോടൊക്കെ പറയായിരുന്നു, അമ്മ എനിക്ക് ആള് ഭയങ്കര ഇഷ്ടാ, ഞാൻ വലുതാകുമ്പോ ഞാൻ കല്യാണം കഴിക്കുമല്ലോ എന്നൊക്കെ പറയാം. അതിപ്പോ പറഞ്ഞാൽ ഇപ്പഴും കളിയാകും അത് ആ സമയത്തല്ല. ഇനി അങ്ങനെ വരുമ്പോ തന്നെ ഇതുപോലെ ബോധമുള്ള സമയത്ത് വെറുതെ രസല്ലേ അമ്മയ്ക്ക് ഇന്ന് എന്നെ ഒന്ന് കണ്ടിട്ടൊന്ന് ഹായ് പറഞ്ഞോ ഓക്കെ. അപ്പൊ നിങ്ങൾ രണ്ട് വളരെ യങ് ജനറേഷനിൽപ്പെട്ട രണ്ടാൾക്കാരാണ്, ഇപ്പൊ ഒത്തിരി ലോ കാഴ്ചപ്പാടുകളൊക്കെ ഒത്തിരി മാറിയ ആൾക്കാരാണ്. ഒരു പ്രണയ ഉപദേശം ഒരു മുതിർന്ന തലമുറയ്ക്ക് കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് കൊടുക്കും? എനിക്കൊന്ന് ആലോചിക്കണം. അപ്പൊ ഒന്ന് ആലോചിക്കണം. നമ്മള് ഒരു ടോക്സിക് ലവിനും അല്ലാത്തതിനും ഹെൽത്തി ലവ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അത് മുന്നോട്ട് പോകും. അത് ആക്ച്വലി ഭയങ്കര പാടാണ്. അത് എന്താ സംഭവം വെച്ചാല് ഞാൻ പറയാം, ഞാൻ കുറെ കണ്ടിട്ടുള്ളതാണ് വെച്ചാല് ആദ്യം ഇഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കും കൂടുതൽ ചെയ്യുക, നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് കാണിക്കാൻ നോക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കമ്മിറ്റഡ് ആയി കഴിയുമ്പോഴത്തേനായിരിക്കും ഓക്കെ ഉണ്ടല്ലോ അപ്പൊ പിന്നെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് മാറാം. അപ്പൊ അല്ലല്ലോ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എന്നുവെച്ചാല് അങ്ങനെ ബ്രേക്കപ്പ് ആയിട്ടുള്ള ഒരു ഇഷ്ടപ്പെടുന്നുണ്ട് സത്യമായിട്ടും. അപ്പൊ ഒരാൾ വരുമ്പോഴേ അറിയാം അയാളുടെ ബെസ്റ്റ് ആയിട്ട് ആള് കാണിക്കാൻ വിചാരിച്ചു.